ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരും ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ഓണം എക്സാമിന് എങ്ങനെ ഫുൾ മാർക്ക് നേടാം? എനിക്കറിയാം, ഒരു പക്ഷേ പല കുട്ടികളും നേരിടുന്ന ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ നമുക്ക് കാലങ്ങളായിട്ട് വരുന്ന നമ്മുടെ റിസൾട്ടുകൾ പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ നഷ്ടപ്പെട്ട വിഷയം മാത്തമാറ്റിക്സ് ആണ്. നമുക്ക് ഈ ഓണം എക്സാമോട് കൂടി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആക്കി മാറ്റേണ്ടതുണ്ട്. അത് നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. നിങ്ങളോടൊപ്പം ഞങ്ങൾ കൂടിയാൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല. നമുക്ക് മുഴുവൻ മാർക്കും തന്നെ സ്കോർ ചെയ്യാവുന്നതാണ്. മക്കളെ, ഇനി വരാൻ പോകുന്ന ഓണം എക്സാമിന് ഒരു പക്ഷേ നിങ്ങൾ ഏവരും പ്രതീക്ഷിച്ചിരുന്ന 4 ചാപ്റ്ററുകളായിരിക്കും നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുക. അതെങ്ങനെയാന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഇതിനു മുമ്പായിട്ട് നമുക്ക് മിഡ് ടൈം എക്സാം വന്നത് 2019 2019 നമുക്ക് മിഡ് ടൈം എക്സാം വന്ന സമയത്ത് 4 ചാപ്റ്ററിൽ നിന്നാണ് മാത്തമാറ്റിക്സിന്റെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കുള്ള സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഈ 4 ചാപ്റ്റർ മുഴുവനായിട്ടും പഠിക്കേണ്ടതില്ല. വെറും 2 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കിനപ്പുറം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ നമുക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എന്ന് കൂടി നമുക്ക് അതിലേക്ക് നോക്കേണ്ടതുണ്ട്. സോ 2 ചാപ്റ്റർ നിങ്ങൾ വൃത്തിയിൽ പഠിച്ചോളൂ, നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് നേടാം. 3 ചാപ്റ്റർ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിധത്തിലും നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടില്ല. അതായത് ആദ്യത്തെ 3 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. 4 ചാപ്റ്റർ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ പഠിക്കുക എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. മക്കളെ ശ്രദ്ധിച്ചോളൂ, എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് നോക്കാം. 2019 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് 4 ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് ചോദ്യം വന്നിരിക്കുന്നത്. മക്കളെ, ഞാൻ ഈ ഒരു കാര്യത്തിൽ പറയുന്നതിന് മുമ്പേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടാണ് സൈലത്തിന്റെ പവർ. സൈലത്തിന്റെ പവറാണ് നിങ്ങളുടെ മാർക്ക്. അത് ഞാൻ ഗ്യാരണ്ടി തരികയാണ്, നിങ്ങൾ അനുഭവിച്ച കാര്യമാണ്. സോ എല്ലാവർക്കും ഈ ഒരു ലിങ്ക് നിങ്ങൾ എന്താക്കാം, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. സോ ഞാൻ അതിലേക്ക് അടക്കുകയാണ്. ചെറിയൊരു വീഡിയോ ആണ്, അത് മുഴുവനായിട്ട് കണ്ട് മാത്സ് എങ്ങനെ പഠിക്കണം എന്നുള്ള ചെറിയൊരു പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ മുന്നിലേക്ക് ലൈവ് ക്ലാസ്സുകൾ വരാൻ പോവുകയാണ്. 15 ചലഞ്ചുകൾ വരാൻ പോവുകയാണ്. ഈ വീഡിയോ കടിയിലായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം, 15 ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള ടൈം ടേബിൾ ആസ് സൂൺ ആസ് പോസിബിൾ തന്നെ വരുന്നതാണ്. സോ മക്കൾ ശ്രദ്ധിച്ചോളൂ, നമുക്കറിയാം 4 പാഠങ്ങൾ. ആ പാഠങ്ങളുടെ പേര് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുകയാണ്. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളാണ്, സർക്കിൾസ് അഥവാ വൃത്തങ്ങളാണ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് അഥവാ പ്രോബബിലിറ്റി എന്നൊക്കെ പറയാറുണ്ട്, സാധ്യതകളുടെ ഗണിതമാണ്. ആ 4 ചാപ്റ്റർ ഒരു പക്ഷേ പല കുട്ടികൾക്കും ടഫുള്ള ചാപ്റ്ററാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ 2 കൃതി സമവാക്യങ്ങൾ. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? മക്കളെ, നമ്മൾ ആ 2019 ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ മരിച്ചു പിറക്കി, അതിൽ നിന്നും വന്ന ഓരോ ചോദ്യങ്ങളും നമ്മൾ എഴുതിയെടുത്തു. ആ എഴുതിയെടുത്തതിൽ നിന്നും വന്ന ആ ഇക്വേഷൻസ്, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ആ ഇക്വേഷൻസ് അല്ല, ആ വെയിറ്റേജ് നിങ്ങൾ നോക്കുക. 2019 ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ചാപ്റ്റർ 1 അഥവാ അരിത്മെറ്റിക് സീക്വൻസ് വന്നത് 43 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 43, അതായത് നിങ്ങൾക്കൊരു B grade വരെ നേടാൻ ഈ ചാപ്റ്റർ മാത്രം മതി എന്നുള്ളതാണ്. 1 പാഠം നിങ്ങൾ പവറായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. അത് ഞങ്ങൾ പവറാക്കി പഠിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എവിടെയും മാർക്ക് നഷ്ടപ്പെടില്ല. എക്സാം പറയേണ്ട ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ് ഉൾപ്പെടുത്തുന്നത്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 43. 2 പാഠത്തിൽ നിന്ന് വന്നത് 42 മാർക്കിൻ്റെ ചോദ്യമാണ്. മക്കളെ, അത്രയും രസകരമായുള്ള, വരക്കാനുള്ള, മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ കൃത്യമായി വൃത്തിയിൽ സമയമെടുത്ത് പഠിപ്പിക്കുന്നതാണ്. ഈ 2 പാഠം മതി നിങ്ങൾക്ക് 85 മാർക്ക് സ്കോർ ചെയ്യാം. അതിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. ഏകദേശം ഒരു 70 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് A+ ആണ്. ഓക്കെ, 70 അല്ല 72, കാരണം C mark ഈ പ്രാവശ്യം കൂട്ടൂലല്ലോ. അപ്പം ഈ 85 നിന്ന് 72 മാർക്ക് നേടാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കഴിയിപ്പിക്കും. അതിന് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു. ഈ മാത്സിൽ നേടിത്തരാൻ പറ്റുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സൈലത്തിൻ്റെ 15 ചലഞ്ച് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. 3 ചാപ്റ്റർ ആയിട്ടുള്ള പ്രോബബിലിറ്റി അഥവാ സാധ്യതകളുടെ ഗണിതം, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് എന്ന് പറയും, ഒട്ടുമിക്ക കുട്ടികൾക്കും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കണ്ട ചോദ്യങ്ങളായിരിക്കില്ല നിങ്ങളുടെ മെയിൻ എക്സാമിന് വരിക. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യണം. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത്. ചോദ്യം കാണുമ്പോൾ കിളി പോകുന്ന ആളുകളുണ്ട്. പക്ഷേ ഐഡിയ മാത്രം ക്രിയേറ്റ് ചെയ്യുക. ആ ചാപ്റ്റർ നമ്മൾ പെർഫെക്റ്റ് ആക്കി തരുന്നതാണ് നിങ്ങൾ പഠിച്ചിരിക്കുക. അതിൽ നിന്ന് കേവലം 9 മാർക്കിന് മാത്രമാണ് ചോദിച്ചത്. ഒരു പക്ഷേ ഈ പ്രാവശ്യം അതിൽ നിന്ന് ഒരു 10, 12, 13 മാർക്ക് വരെ ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ വരുന്നത് 4 ചാപ്റ്ററാണ്. ആ 4 ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ട് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ട് തീർക്കാൻ പറ്റുന്ന, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് 4 ചാപ്റ്റർ. അറിയാവുന്ന കുട്ടികൾ അത് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഈ 3 ചാപ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കിന് അപ്പുറമുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സൈലം തരുന്ന ഗ്യാരണ്ടിയാണ്. അത് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. സൈലം എന്ന സുമ്മാവ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കട. നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഫുൾ
മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 2020-21-22 മോഡലിലേക്ക് എത്തുന്ന സമയത്ത് 2021-22 എത്തുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിന് ചെറിയ പാറ്റേണുകൾ മാറ്റമുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ഓണപരീക്ഷയ്ക്ക് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരിക എന്നുള്ളത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വരാത്തത് കൊണ്ട് 2019 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഏകദേശം ഈ മോഡൽ തന്നെയാണ് വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 6 മാർക്കിന്റെ ചോദ്യം, ഇതെല്ലാം കൂടി കൂട്ടിയാൽ 104 മാർക്കാണ് കിട്ടുക. 6 മാർക്കിൻ്റെ ഒരു ചോദ്യം പുറമേ നിന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. അപ്പോൾ അതിൽ മാർക്ക് സ്കോർ ചെയ്യൽ നിർബന്ധമാണ്. കാരണം ആ ഒരു 6 മാർക്ക് അത് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ 6 മാർക്ക് കിട്ടാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ആ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ചോദ്യം വൃത്തിയിൽ വായിക്കുക, ചോദ്യം വൃത്തിയിൽ നിങ്ങൾ വായിക്കുക. ആ വൃത്തിയിൽ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ പാരഗ്രാഫിൻ്റെ എടുത്ത് എഴുതാൻ പറ്റും. നിങ്ങൾക്കറിയില്ല, ഞാനൊക്കെ ഇംഗ്ലീഷൊക്കെ ചെയ്യുന്ന സമയത്ത് ഈസും വാസൊക്കെ കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നു. ആ ഗ്രാഫ് വായിക്കുന്നു, അതിനനുസരിച്ചുള്ള ആൻസർ ചെയ്യുന്നു. അതായിരുന്നു ഈസും വാസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേ രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ പാറ്റേൺ വായിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ പാരഗ്രാഫ് വായിച്ച് നോക്കിയാൽ ഫുൾ മാർക്ക് 6 മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ചോദ്യമായിരിക്കും വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി സൈലം ഒരു ബമ്പർ തന്നെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. മൊത്തം 110 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ 110 മാർക്കിൻ്റെ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പഠിപ്പിക്കുന്നത്. അതിൽ 80 മാർക്ക് വാങ്ങിയാൽ മതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ. അതിൽ 72 മാർക്ക് വാങ്ങിയാൽ മതി നിങ്ങൾക്ക് A+ നേടാൻ. മാത്സിൽ നിങ്ങൾക്ക് A+ എവിടെയും നഷ്ടപ്പെടില്ല. സൈലത്തോടെ കൂടെ വാടാ, നിങ്ങളുടെ സപ്പോർട്ട് കാണിക്കട, പവർ ആക്കട. നമുക്ക് കാണാം. സൈനിങ് ഓഫ് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ.